ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഈവനിങ് സ്നാക്കായിട്ടാണ്. നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കാണിത്. ഇത് ഞാൻ ബ്രെഡ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ല സോഫ്റ്റാണ്, അതുപോലെ തന്നെ എന്താ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. അപ്പം നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം. ഞാനിതെങ്ങനെയാണ് ഉണ്ടാക്കിയത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ കയ്യിൽ ഇത്രയും ബ്രെഡ് ഉണ്ടായിരുന്നു കേട്ടോ. ആകെ 4-5 പീസ് ഉള്ളിരുന്നു. ഞാൻ ഇത് വെച്ചിട്ടാണ് ഈ അടിപൊളി ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതൊന്ന് മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 5 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ആദ്യം 4 പീസ് എടുത്തിരുന്നത്, പിന്നെ ഒരു പീസും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇങ്ങനെ മുറിച്ചിട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് വേണ്ടത് തേങ്ങയാണ്. അപ്പോൾ ഞാനിതാ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ അളവിനനുസരിച്ച് ഇടാം കേട്ടോ. ഞാൻ കുറച്ച് കൂടുതൽ തേങ്ങ ഇട്ടിട്ടുണ്ട്. അത് എന്താണെന്ന് വെച്ചാൽ പിന്നെ നമ്മളിത് ബോൾസ് ആക്കും. അപ്പോൾ നമ്മൾ ഈ ബ്രെഡ് കുറച്ച് വെള്ളം ഇല്ലാത്ത പോലെയായി പോകും. അപ്പോൾ നമ്മൾ കുറച്ച് പാല് ചേർത്താലും മതി, അല്ലെങ്കിൽ ഇങ്ങനെ തേങ്ങ കുറച്ചും കൂടെ കൂടുതൽ ചേർത്താലും മതി. ഇനി അതിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതും നമുക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ. ബ്രെഡിനും കുറച്ച് മധുരം ഉണ്ടാവും, പിന്നെ തേങ്ങ ഇടുന്നുണ്ടല്ലോ. അപ്പോൾ ഓരാൻ തോന്നുകയാണെങ്കിൽ മാത്രം കുറച്ചും കൂടെ മധുര പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി. കണ്ടില്ലേ, ഇപ്പം നമ്മൾ തേങ്ങ കുറച്ച് കുറേ ഇട്ടുകൊണ്ട് നമുക്കിനി ഇതിലേക്ക് പാല് ചേർക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ബോൾസാക്കാൻ പറ്റുന്ന ഒരു വിധത്തിലാണുള്ളത്. ഇനി നിങ്ങൾക്ക് ബോൾസാക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് പാല് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിത് ചെറിയ ചെറിയ ബോൾസാക്കിയിട്ടൊന്ന് ഉരുട്ടിയെടുക്കുക. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബോൾസാക്കുമ്പോൾ നല്ല ബോൾസാക്കി എടുക്കണം. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിനിട്ട് ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ പൊരിച്ചെടുക്കുമ്പോൾ നല്ല ബോൾസായിട്ടില്ലെങ്കിൽ ഇത് പൊട്ടിയിട്ട് ഓയിലിൽ കയറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നല്ലതിൽ തന്നെ ബോൾസാക്കിയെടുക്കണം. അങ്ങനെ ഞാൻ എല്ലാ ബോൾസും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ ഞാൻ നമ്മുടെ ചെറിയ ചീഞ്ചട്ടി ഉണ്ടല്ലോ, അതായിട്ട് എടുത്ത് വെച്ചിരിക്കുന്നത്. നമുക്ക് കുറച്ച് ഓയിൽ മതി, അതുകൊണ്ടാട്ടോ ഞാൻ ഈ ഒരു പാത്രം എടുത്തത്. അപ്പോൾ അത് ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഓരോ ബോൾസൊക്കെ ആയിട്ട് ഇട്ട് കൊടുക്കാം. ഒരു കാര്യം ശ്രദ്ധിക്കണം, തീ നല്ല ലോ ഫ്ലെയിമിൽ ഇട്ട് വെക്കണം, അല്ലെങ്കിൽ എന്താ വെച്ചാൽ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് മറിച്ചിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഇങ്ങനത്തെ ഒരു കളറായി കിട്ടിയാൽ മതി കേട്ടോ. എന്നെ നമുക്കിത് എടുക്കാം, എന്നിട്ട് ബാക്കിയുള്ളത് ഇങ്ങനെ തന്നെ ഒന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ അടുത്തതും ആയിട്ടുണ്ട്. ഇത് നമ്മളെ കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. കുറച്ച് മധുരം വെള്ളം ഇല്ലാതായതുകൊണ്ട് കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. കുട്ടികൾക്ക് നല്ല മുതിർന്നവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ പറഞ്ഞല്ലോ നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കാണിത്. അപ്പോൾ ദാ നമ്മുടെ ഈവനിങ് സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് പ്രത്യേകിച്ച് പേരോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ചൂടോടെ തന്നെ കഴിക്കണം, അതാണ് ഒന്നും കൂടെ ടേസ്റ്റ്. നല്ല സോഫ്റ്റാ കേട്ടോ, ഞാൻ മുറിച്ച് കാണിച്ചു തരാം. കണ്ടില്ലേ, നല്ല സോഫ്റ്റാണ്, നല്ല ചൂടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് പുതിയൊരു വീട്ടിൽ മറ്റേ ദിവസം കാണാം. ബൈ.